दिल को करार आया, तुझ पे है प्यार आया, पहली पहली बार आया, ओ यारा। गाइस अब इन्ने नम्र आने के लिए एक किडले वीडियो आटा ने इन्ने नम्र बैक टू स्कूल बैक पैकिंग आटा ने आने के लिए അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേ ഒന്നും ഇടാതെ ഇന്ന് ഇടാൻ കാരണം ഞങ്ങൾക്ക് നാളെ മുതലാണ് 4 മണി വരെ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നും ഇന്നലെ ഒക്കെ നമുക്ക് ഉച്ച വരെ സ്കൂൾ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് നമുക്ക് 2:30 വരെയാണ് കേട്ടോ സ്കൂൾ ഉണ്ടായത്. ഇന്നലെ 2 മണി വരെ, അങ്ങനെ നമുക്ക് ഉച്ച വരെ സ്കൂൾ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ ലേറ്റ് ആയത് ഇടാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ കലർച്ച് കിട്ടാൻ വേണ്ടിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പൊ നേരെ വീഡിയോ, ഇതാണ് എന്റെ ബാഗ്. ഇത് പിന്നെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഹോൾ വീഡിയോയിലൊക്കെ. അപ്പൊ പിന്നെ ഇതാണ് ഞാൻ പുതുതായിട്ട് വെച്ചൊരു ഐറ്റം. ഇത് എന്റെ ഫ്രണ്ട് എനിക്ക് തന്നതായിരുന്നു. ഇത് എന്താന്ന് വെച്ചാല് ന്യൂ ഇയർ ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് തന്നിട്ടുള്ളതാണ്. അപ്പൊ എന്റെ ബാഗിന് മേച്ചായതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചതാണ്, കീ ചെയിൻ ആണ് കേട്ടോ. അപ്പൊ ഇതെന്റെ കയ്യിൽ മുമ്പേ ഉണ്ടായിരുന്നതാണ്, എന്നോ ഏതോ ഒരു ന്യൂ ഇയർ ഫ്രണ്ടിന് കിട്ടിയതാണ് എനിക്ക്. അപ്പൊ അത് പിന്നെ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് വെക്കാം. ഗതപതി നമ്മൾക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ബുക്സ് ഒക്കെ വെക്കാം. അപ്പൊ ഇത് നമ്മുടെ ടൈം ടേബിൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഞാനത് കബോർഡിൽ വെച്ചിട്ടുണ്ട്, നമ്മൾ എഴുതിയെടുത്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബുക്സ് ഒക്കെ എടുക്കാനായിട്ട് ഈസി ആയിരിക്കും. ബുക്കൊക്കെ വെക്കുന്ന കബോർഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് സിബില്, നമ്മുടെ മെയിൻ സിബാണ്. ഇതിൽ ഞാൻ വെക്കുന്നത് ഇതിലിതാ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഈ ഒരു സ്പേസിനകത്താണ് ഞാൻ ബുക്സ് വെക്കാറുള്ളത്. അപ്പൊ ഇത് നമ്മുടെ ബുക്സ് ഒക്കെ നമ്മൾ പൊതിന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബുക്സ് ഒക്കെ ഈ ഒരു സ്പേസിനകത്ത് വെക്കാം. പീരീഡ് ഇങ്ങനെ നമ്മുടെ ഓർഡറിലാണ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് എടുക്കാൻ ഈസി ആയിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു സ്പേസിനകത്താണ് ഞാൻ വെക്കാറുള്ളത്. അതുള്ളത് കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ ഫുഡ് മുകളിലത്തെ സിബിലാണ് വെക്കാറുള്ളത്. അപ്പൊ ഫുഡ് എന്തെങ്കിലും പോവുക, എന്തെങ്കിലും ചെയ്താൽ ആ ഒരു സ്പേസ് ഉള്ളത് കാരണം നമ്മുടെ ബുക്കിലോട്ടൊന്നും ആവില്ല കണ്ടോ. അപ്പൊ നമ്മുടെ ബുക്സ് ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സിബിനകത്ത് ഞാൻ ബുക്സ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സിബ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഈ ഒരു സെക്കൻഡ് സിബാണ്. ഇത് ഇതിനെക്കാട്ടിലും കുറച്ച് സ്മാൾ ആണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ വെക്കുന്നത് ഫുഡ് ലഞ്ച് ബോക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഫുഡ് ഒന്നും ഇല്ല കേട്ടോ. സ്കൂൾ 2:30 വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കവറിനകത്താണ് ഞാൻ എന്റെ ലഞ്ച് ബോക്സ് വെക്കാറുള്ളത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് തുണിയുടെ ആണ്. അപ്പൊ ഇത് പുറത്തേക്കൊന്നും പോയില്ല. അപ്പൊ ഇതിനകത്ത് ഇതാണെങ്കിൽ ലഞ്ച് ബോക്സ്. ഇത് നമ്മള് കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതെന്റെ ഉപ്പ് കൊടുത്തയച്ചതാണ് കണ്ടോ. ഇതിനകത്ത് സ്പൂണൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പിന്നെ ഇതാണ് നമ്മൾ പുതിയത് വാങ്ങിച്ച് നമ്മുടെ കൂട്ടാനൊക്കെ കൊണ്ടുവന്ന പാത്രമാണ്. അപ്പൊ ഇത് മൂന്നും നമ്മൾക്ക് ഇതിനകത്ത് വെക്കാം. പിന്നെ ബോട്ടിലും നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്റെ റെഡ് കളറാണ് ബോട്ടില്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു സെക്കൻഡ് സിബിലോട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അത് ക്ലോസ് ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മുടെ ലാസ്റ്റ് സിബാണ് ഇത്. അപ്പൊ ഇതൊരു മിനി സിബാണ്. ഇത് ഇങ്ങനെ നമ്മുടെ സ്മാൾ സ്മാൾ ആയിട്ടുള്ള പോകുന്നത്. അപ്പൊ ഇത് ഇതിനകത്ത് ഞാൻ വെക്കുന്ന നമ്മുടെ ബോക്സുകളാണ്. അപ്പൊ ഇത് ബോക്സുകളല്ല കേട്ടോ, ഇത് ഷാനുന്റെ ആണ്. അപ്പൊ ഇതിനെ കാണിച്ചിട്ടുണ്ട്, എന്റെ ഉപ്പ കൊടുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു എന്റെ കൂട്ടത്തില്. അപ്പൊ ഇതെന്റെ ഉപ്പ കൊടുന്നതാണ്. ഇതൊരു പിങ്ക് ആണ്. ഇന്നതാണ് ഷാനുന്റെ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്ത്യത്, നല്ല ഭംഗിയുണ്ട്, ഫ്രോസൻ്റെ ആണ്. ഗതപതി ഇനി നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതെ, ഈ ഒരു ബോക്സ് പേർപ്പിൾ കളറാണ് ഞാൻ കാണിച്ചിരുന്നല്ലോ. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ പെന്നും പെൻസിലൊക്കെ വെക്കാനായിട്ട് സ്ഥലമുണ്ട്. അപ്പൊ അതെ, ഫസ്റ്റ് തന്നെ ഒരു പെൻസിലാണ് വെക്കുന്നത്. ഓക്കെ, പിന്നെ പെന്നൊന്നും ഇതിനകത്ത് കൊള്ളത്തില്ല കേട്ടോ. കൊള്ളില്ല കണ്ടോ, ഇതിനകത്ത് കൊള്ളുന്നില്ല പെന്നൊന്നും. ഓക്കെ, ഒരു ബ്ലൂ പെന്നാണ് ഇത്. വിൻമെസ്റ്റിക്കിന്റെ ആണ്. ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് ഭയങ്കര സ്മൂത്ത് ആണ്, നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് കിട്ടും അത്. പിന്നെ ഒരു റെഡ് പെൻ വെക്കുന്നുണ്ട്. ഇത് എന്തെങ്കിലും വെറുതെ വെക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതേ ഒരു യെല്ലോ ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ ഒരു ഗ്രീൻ ഹൈലൈറ്ററും വെക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതും വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെന്നി ഇവിടെ വെക്കണം. പെൻസിലും ഹൈലൈറ്ററും ഇവിടെ വെക്കാം, കാരണം ഹൈലൈറ്റർ ബാക്ക് പോർഷനിൽ കൊള്ളത്തില്ല കേട്ടോ. ഓക്കെ, അത് വെച്ചു. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ഒരു സ്കെയിൽ വെക്കുന്നുണ്ട്, രണ്ട് സ്കെയിൽ വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ സെന്റിമീറ്റർ ഒക്കെ നോക്കാനും. ഈ ഒരു സ്കെയിലിന്റെ സ്കെയിലാണ് കേട്ടോ ഭയങ്കര സുഖം. നമുക്ക് സ്ക്വയറും അങ്ങനത്തെ ബോക്സും ഒക്കെ വരയ്ക്കാണ്ടെങ്കിൽ ഭയങ്കര സുഖം ഇതാണ്. ഞാൻ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ സെന്റിമീറ്റർ ഒന്നും അതിലുമേ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്കെയിലും വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പിഞ്ഞ്, പിന്നെ നമ്മുടെ വെയ്റ്റ്നർ ആണ്.
അവിടെ പെന്നി വെച്ചിട്ട് എന്തെങ്കിലും എഴുതുമ്പോ തെറ്റിയാലോ വെച്ചിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ ഇറൈസർ ആണ്, ഇതിന്റെ ബോക്സിന് മാച്ച് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പൊ ഇതും വെക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത്രയും വലുതായിട്ട് ഈ ഒരു ബോക്സ് ആണ് കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബോക്സ് ഒക്കെ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ബോക്സ് നമ്മുടെ ഈ ഒരു സിബിനകത്താണ്. പിന്നെ ഇനി നമ്മുടെ ഡയറി കിട്ടാനുണ്ട്, അപ്പൊ ഡയറി ഇതിലാണ് ഞാൻ വെക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു തിരുത്തുണ്ട് ഗായ്സ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നെയ് സ്ലിപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ലാന്ന്. പിന്നെ ഞാൻ അങ്ങനെ കരുതി നമ്മൾക്ക് ഇപ്പോഴൊക്കെല്ലോ നെയ് സ്ലിപ്പ് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ അവർക്കൊക്കെ അവർ നെയ് സ്ലിപ്പ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കും നെയ് സ്ലിപ്പ് ഒട്ടിക്കാൻ കൊതിയായി. അപ്പൊ ഞാൻ പിന്നെ കരുതി അപ്പൊ ഇനി ഈ ഒരു വർഷം കൂടെ ഉള്ളല്ലോ നെയ് സ്ലിപ്പ് ഒട്ടിക്കാൻ പറ്റുക. പിന്നെ ടെൻത്ത് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒട്ടിക്കില്ലല്ലോ, ടെൻത്തും പിന്നെ നമ്മൾ നയൻത്ത് ഒക്കെ ഉള്ള ഒട്ടിക്കാൻ പറ്റുക. പിന്നെ നമ്മൾ ഹയർ സ്റ്റഡീസിനാകുമ്പോൾ നമ്മൾ പിന്നെ നെയ് സ്ലിപ്പ് ഒന്നും ഒട്ടിക്കില്ലല്ലോ. അപ്പൊ ഞാൻ പിന്നെ നെയ് സ്ലിപ്പ് വാങ്ങിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്, ഡോറാമേ, പിന്നെ നമ്മുടെ ഇമോജി, അതായത് കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച സ്കെച്ച് ആണ് കേട്ടോ, ഇത് നമ്മുടെ എൻവയറോൺമെന്റ് ഡേക്കിന് പോസ്റ്റർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മുടെ ചാർട്ട് ആകെ കീറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ഇടാറുന്നത്. അപ്പൊ ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷോർട്സ് ഒക്കെ ഇടുന്നത്, പക്ഷെ നമ്മുടെ ചാർട്ടൊക്കെ ആകെ കീറിയിട്ടുണ്ട്. സ്കൂളിൽ പോയപ്പോ കുട്ടികൾ ആരെങ്കിലും കീറിയതായിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ ഈ ഒരു ഷാർപ്നർ അതിനകത്ത് കൊള്ളില്ല, നമ്മുടെ ബോക്സിൽ ഓൾറെഡി ഷാർപ്നർ ഉണ്ട്, ഇതിനെ ചിലപ്പേ കൊണ്ടെത്തുള്ളൂ ഗൈസ്. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഈ ഒരു ഫസ്റ്റ് സിബിനകത്താണ് ഈ ഒരു ഷാർപ്നർ വിൽക്കുന്നത്, ചിലപ്പേ ഞാൻ അത് കൊണ്ടെത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ടിഷ്യൂ, പിന്നെ എന്തെങ്കിലും സേഫ്റ്റി, പിന്നെ രണ്ടെണ്ണം ഉണ്ട്. ഇതൊരു സേഫ്റ്റിക് ആയിട്ടാണ്, എന്തെന്ന് വെച്ചാൽ നമ്മുടെ പിന്നൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഊടിപ്പോവുക, എങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഇത് എടുക്കാം. അപ്പൊ ഇത് രണ്ടും കോട്ടിലാണ് വെക്കുക. പിന്നെ ഈ ഒരു കർച്ചീഫ്, ഇത് നമ്മുടെ വാട്ടർ ബോട്ടിലിന്റെ ഈ ഒരു ഭാഗത്ത്. അപ്പൊ ഇത് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹാൻഡ് ഒക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് തുടക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മുടെ സിബ് അടച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എന്റെ ബാഗിനകത്ത് കൊണ്ടുവന്ന്. അപ്പൊ ഇപ്പൊ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുണ്ട് ബാഗ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് ബെൽബട്ടോന്ന് പ്രസ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ടാണ്.